ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയ്ക്ക് ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞതുപോലെ, നമ്മുടെ ഈ ദേവാലയത്തിൽ ഇടവകയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും അവർക്ക് വസിക്കുവാനും അവർക്ക് ശുശ്രൂഷിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മറ്റ് പല കർമ്മങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള രൂപമായി നമ്മൾ ഈ ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നു. ആ വൈദിക മന്ദിരത്തിൻ്റെ അടിസ്ഥാന ശില ഇന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ പണി ആരംഭിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും നമ്മുടെ കഴിവിൻ്റെയോ നമ്മുടെ സാമർഥ്യത്തിൻ്റെയോ ഒന്നും ഫലമായിട്ടുള്ളതല്ല, പിന്നെയോ അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ സാക്ഷ്യമാണ്. സങ്കീർത്തകൻ പറയുന്ന പോലെ, യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ ജോലി ചെയ്യുന്നവർ വെറുതെ അധ്വാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അധ്വാനം മുഴുവൻ യഹോവയുടെ ഒരു നമ്മുടെ പരിപാലനയെ, നമ്മോടുള്ള പരിപാലനയായി നമുക്ക് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. ഈ നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും യാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ ആകാംക്ഷകളെയും ദൈവത്തിനെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ചുമതലയേറ്റെടുത്ത് നടത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ മകൻ സുനിലിന് വേണ്ടിയും സുനിലിനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പണിക്കുറവ് തീർന്ന് ഈ ഭവനം ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് വലിയ ശുശ്രൂഷ നിറവേറേണ്ട ഒരിടമായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ ദാസരുടെ ശുശ്രൂഷയ്ക്കായി വാസത്തിനായി ഇപ്പോൾ അടിസ്ഥാനമിട്ട് പണിയാരംഭിക്കുന്ന ഈ വൈദിക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബഥേലിൽ വച്ച് യാക്കോബ് തലയിണയായി ഉപയോഗിച്ച കല്ല് ഒരു തൂണായി നാട്ടി അതിന്മേലെണ്ണയൊഴിക്കുകയും അത് ദൈവഭവനമായി തീരുകയും ചെയ്തതുപോലെ ഈ കല്ലിനെ ഈ ഭവനത്തിൻ്റെ അടിസ്ഥാന ശിലയായി വയ്ക്കുന്നു. കർത്താവ്, ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ നീ നായകനും നടത്തിപ്പുകാനും മധ്യസ്ഥനുമായിരിക്കണമേ. കർത്താവ്, വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാർ വൃദ്ധാധ്വാനിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ, ഇതിൻ്റെ നിർമ്മിതിയിൽ ഏർപ്പെടുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. ഇതിൻ്റെ പണിയിലുണ്ടാകാവുന്ന കുറവുകളും അപകടങ്ങളും നീ മാറ്റിത്തരണമേ. നിന്റെ വിജയശ്രീവായാൽ ഈ വലിയ മന്ദിരത്തെ നീ കാത്തുകൊള്ളണമേ. എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ നാമഹത്വത്തിനായി തീരണമേ. എല്ലാ നിർമ്മാണ വസ്തുക്കളെയും ഇതിൻ്റെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളെയും നീ വാഴ്ത്തണമേ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമപ്പെടുത്തണമേ. ദൈവ ശുശ്രൂഷകർക്ക് ശുശ്രൂഷിക്കുവാനും വസിക്കുവാനുമുള്ള ഭവനമെന്ന നിലയിൽ നീ ഇതിൻ്റെ പണികളെ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മോറൻ വാലോഹാൻ ജീവിക്കുന്നവാസ്ലി വേളയാളത്താൽ മുദ്രകുത്തിക്കൊണ്ടെന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവിത വിശ്രഹാടിയും തിരുനാമത്തിൽ ഈ അടിസ്ഥാനക്കല്ല് ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവിത വിശുദ്ധ നാമത്തിൽ ഈ വൈദിക മന്ദിരത്തിന്റെ അടിസ്ഥാന ശില വയ്ക്കപ്പെടുന്നു. Thank you.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നമ്മളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാ നിങ്ങളുടെ പരേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. ഇതാമിത്വം പിടിച്ച ദ്രൂഹായുമായുള്ളവേ, ബലഹീനവും ക്രൂരവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്ന് സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഒരിക്കൽ കൂടെ അഭിനന്ദ പിതാവിന്.